ഹായ് ഗായ്സ്, അപ്പോൾ കടൽത്തോണ്ട് പുതിയവരിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് അഞ്ചുമലപ്പാറയിലാണ്. അഞ്ചുമലപ്പാറയിലോട്ട് പോകുന്ന വഴിക്കാണ്, പാറയിലല്ല. അപ്പോൾ നമ്മൾ താഴെ നിന്ന് ഇങ്ങനെ മേലോട്ട് കയറി നടന്നു നിന്നു. ഇനിയും കുറച്ച് ദൂരം ഉണ്ടാക്കാണെന്നാണ് പാറ. അപ്പോൾ അവിടെ ഞാനൊരു ചെറിയ കുറച്ച് വീഡിയോയിലെ കണ്ടതാണ്. അത്യാവശ്യം കൊള്ളാവുന്ന സ്പോട്ടായിട്ടാണ് എനിക്ക് തോന്നിച്ചത്. അതേപോലെ തന്നെ കരുനാഗപ്പള്ളി ഏകദേശം ഒരു 40-42 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വിട്ട് വന്നത്. വലിയ പെട്രോൾ ചിലവ് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ആർക്കാണെന്ന് ചേഞ്ച് ആഗ്രഹിക്കാത്തത്, അതുകൊണ്ടാണ് വന്നത് തന്നെ. നമുക്ക് എന്തായാലും മേലോട്ട് കയറാം. അവിടെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഉടായ്പ ചോദ്യങ്ങളായിട്ട് നമുക്ക് ഇറങ്ങാം. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഒത്തിരി ദൂരമൊന്നും മേളിൽ കയറിയില്ല, കുറച്ചേ കയറിയുള്ളൂ, ഇച്ചിരി കയറിയേ ഉള്ളൂ. അവിടെ നിന്ന് ആ താഴെ നിന്ന് ഇവിടം വരെ കയറിയേ ഉള്ളൂ. പക്ഷേ ഇനിയും കുറേ കയറാനുണ്ട്. അത്യാവശ്യം ഇച്ചിരി കയറിയപ്പോൾ തന്നെ കുഴഞ്ഞു. കുറേ നാളായി എക്സസൈസും വാമപ്പൊക്കെ ചെയ്തിട്ട് ഉണ്ടായിരിക്കാം. പിന്നെ ജോലി മടിയലും കൂടെ ആണ്. അപ്പോൾ നമ്മൾ പാറയുടെ മേലിലെത്തിയിരിക്കുകയാണ്. ഇതൊരു പാറ, അവിടെയും പാറയുണ്ട്, അപ്പുറ സൈഡും പാറയുണ്ട്. ഓ, കുഴഞ്ഞ കേട്ടോ. സത്യം പറഞ്ഞാൽ കയറി വരുമ്പോൾ സത്യത്തിലും കുഴയും. ആ വലിയ കയറ്റ വലിയ പാറയൊന്നും അല്ല, എന്നാലും നല്ലപോലെ ക്ഷീണിക്കാൻ ചാൻസ് കൂട്ടണം. മൊത്തം വിയർത്ത് നാശമായി. ഇനി ആ പാറയിൽ പോകണം. നമ്മൾ ഏതാണ്ട് വഴി കയറി വന്നപ്പോൾ ഈ പാറയിലെത്തി. ആ പാറയിൽ പോണേ താഴെ ഇറങ്ങിയിട്ട് വേറൊരു വഴി ഇവിടെ കയറി പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെയും കയറുന്നതായിരിക്കും. മേളിൽ നിന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ നല്ല വ്യൂ ആണ്. സത്യം പറഞ്ഞാൽ നമ്മൾ നേരിട്ട് വന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവുന്നത്. നമ്മൾ ക്യാമറയിലൂടെ കാണാൻ പറ്റിയാലും എത്രത്തോളം ഭംഗി കാണുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നേരിട്ട് കാണുമ്പോഴാണ് സത്യമായിട്ട് നല്ലൊരു ഫീല് തോന്നിക്കുന്നത് തന്നെ. ഓ, കൊട്ടുമുടിയാണ്. നമ്മള് വന്ന വഴി ഇതാണ്ട് ഇത് വഴിയാണ്.
വേറെ ഏതാണ്ട് ഇതുവഴിയൊക്കെ വരാം. നമുക്ക് ആദ്യമായിട്ട് വരുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ട്, വഴിയൊന്നും അറിയാത്തതുകൊണ്ട്. പക്ഷെ ഇവിടെ നല്ല വ്യൂ ആണ്. ഇവിടെയും ഈ മേളിലും കാണുന്നൊരു പാറയാണ്. നമുക്ക് ഇതിലും വലിഞ്ഞ് കയറാം. എന്തുവാന്നറിയില്ല. ഇവിടെ നിന്നൊക്കെ നല്ലൊരു രസമാണ് കാണാൻ. നല്ല വ്യൂ ആണ്. പാറയുടെ മേളിലൊക്കെ എന്നാലും നല്ല വ്യൂ ആണ്. നമുക്ക് അങ്ങോട്ടും പോവാം. അവിടെ കയറി നോക്കാം. ഇപ്പം നമ്മൾ ഒറ്റത്ത് നിൽക്കുകയാണ്. നമ്മൾ ആ റോഡിൽ കൂടെയാണ് വന്നത്. പക്ഷേ കുഴപ്പമില്ല, നല്ല റോഡാണ്. അപ്പോൾ നമ്മൾ കയറി വന്ന വഴി എന്ന് പറയുമ്പോൾ ഇതുവഴിയാണ്. ഇങ്ങനെയാണ് കയറി നമ്മൾ വന്നത്. അതിലെ കൂടെ കയറി ഈ പാറ ഇതിലെ കൂടെ കയറിയാണ് വന്നത്. സത്യം പറഞ്ഞാൽ അതുവഴിയല്ല നമ്മൾ വരണ്ടായിരുന്നത്, ആൻഡ് ഇതുവഴിയാണ് വരേണ്ടത്. നമ്മൾ ചെറുതായിട്ട് ആദ്യമായിട്ട് വരുന്നതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, വഴിയൊക്കെ തെറ്റിപ്പോയി. പക്ഷെ സ്പോട്ടെന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ല. ഭാര സ്പോട്ടാണ് ഈ മലമലയിൽ കയറി വന്നു കഴിഞ്ഞാൽ. കൂടുതലായിട്ട് ആൾക്കാരെല്ലാം വന്നാൽ തന്നെ നമ്മൾ ഹോസ്റ്റലാണല്ലേ, അവിടെയാണ് കാറെല്ലാം കയറുന്നത്. അതും വേറൊരു വഴി കൂടെയാണ് കയറുന്നത് തന്നെ. അത്യാവശ്യം ക്ഷീണിച്ചു. നല്ല കയറ്റമൊക്കെ കയറി വരുന്നതല്ലേ, വലുതായിട്ട് അങ്ങനെ കയറിയുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടായിരിക്കാം അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ കരുനാഗപ്പള്ളി തന്നെ ഒരു ചേട്ടനെ കണ്ടിട്ടുണ്ട്. ചേട്ടാ, ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ഷിറാസ്. ചേട്ടൻ്റെ ചോദ്യം ചോദിക്കട്ടെ. കേരളം ഭരിച്ചതില്ലേ ഏറ്റവും നല്ലൊരു മുഖ്യമന്ത്രിയായിട്ട് തോന്നിച്ച ആരെയാണ്? ഇപ്പോഴത്തെ മന്ത്രി കുഴപ്പമില്ല. എന്നാൽ ആരെയാണ് ചേട്ടൻ ഇത്ര നാൾ കേരളം ഭരിച്ചതില്ലേ ചേട്ടന് തോന്നിക്കുന്നത്? എനിക്ക് പിണറായി വിജയനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ഉമ്മൻചാണ്ടിയെ. അങ്ങനെയാണ് തോന്നിക്കുന്നത്? തോന്നിക്കുന്നത്. ഓക്കെ. ചേട്ടനൊരു യൂട്യൂബ് ചാനലുണ്ട്, ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഏതാണ് ചേട്ടൻ ചാനൽ? ഗ്രാമ ആർട്സ് ബ്ലോഗ്. കരുനാഗപ്പള്ളി തന്നെ ഉള്ളതാണ് നമ്മൾ ചേട്ടൻ. അതിന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആൾക്കാർ. ഓക്കെ ഓക്കെ ശരി. മേളിലെത്തിയിരിക്കുകയാണ് ഇവിടെ. ഇനി ആ ഒരു പാറയും കൂടെ നമ്മൾ കയറേണ്ടതാണ്. അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് പാറ നമ്മൾ കയറി. ഇപ്പോൾ ഈ നിൽക്കുന്ന എല്ലാം ബംഗാളികളും ആരും നിൽക്കുന്ന രണ്ട് മലയാളികളും ഉള്ളൂ. എന്താണെന്നറിയില്ല, ഇന്ന് ഞായറാഴ്ച ദിവസമാണ്, എന്നിട്ടും ആൾ കുറവാണ്. നമുക്ക് ആ പാറയിലേക്ക് പോവാം.
അപ്പോൾ ഈ കാണുന്ന മൊത്തം എല്ലാം ഹിന്ദിക്കാരാണ്. ഇത് അഞ്ചുമല പാറ ഇത് കേരളത്തിലല്ലെന്നാണ് തോന്നിക്കുന്നത്. അപ്പൊ ഒന്നും നോക്കണ്ട, ഇത് മൊത്തം ഹിന്ദിക്കാരാണ്. കൊല്ലം ജില്ലയില് ഈ സ്ഥലം, പക്ഷെ മൊത്തം ഇവിടെ ഹിന്ദിക്കാരാണ്. അതന്നെ പത്തനാപുരത്തല്ലേ. 10 പച്ച തത്ത ചത്ത് ഉത്തരത്തിൽ കുത്തിയിരുന്നു. സ്പോട്ട് അടിപൊളിയാണ് കേട്ടോ, രക്ഷയില്ല, എന്തോ അറിയില്ല. ഇപ്പോൾ രണ്ട് മലയാളികൾക്കിടയിൽ വേറെ രണ്ട് മലയാളികൾ എത്തിയിരിക്കുകയാണ്. ബാക്കിയെല്ലാം ബംഗാളികളാണ്, ബംഗാളി പിള്ളേരും ബംഗാളികളും എല്ലാം കൂടാണ്. അപ്പോൾ നമ്മൾ ആദ്യം വന്ന പാറ ഇതാണ്. ഈ പാറ എന്നുകൊണ്ടാണ് പിള്ളേരെല്ലാം എവിടെയാണ് നിന്നത്? എനിക്ക് ഇപ്പോൾ തോന്നുന്നത് ഏറ്റവും മനോഹരമായി ഇതാണ് തോന്നിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 4 പാറയിലോളം കയറി. ഇച്ചിരി നല്ലതായിട്ട് തോന്നിക്കുന്ന ഈ പാറ തന്നെയാണ് ഏറ്റവും നല്ല ഹൈറ്റും പൊക്കവും എല്ലാം കൊണ്ടും. അപ്പോൾ താഴെ രണ്ട് മലയാളികൾ നിൽപ്പുണ്ട്. നമ്മൾ പോയി ഓരോ ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. അവർ അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ ഒന്നും അറിയത്തില്ല, നമുക്ക് പോയി നോക്കാം. ഒരു ദിവസത്തേക്ക് പ്രധാനമന്ത്രി ആവുകയാണെന്നുണ്ടെങ്കിൽ നീ എന്ത് മാറ്റമായിരിക്കും ഇന്ത്യക്ക് വേണ്ടി കൊണ്ടുവരുന്നത്? പ്രധാനമന്ത്രി ആവാണെങ്കിലോ മാറ്റമന്ത്രിയാണ് ആദ്യമേ എന്തുവാ ഈ കൂതറ പൊളിറ്റിക്സ് കയറി തങ്ങളെ. എന്നിട്ട് എങ്ങനെ പറയാം, ഇപ്പം എങ്ങനെ പറഞ്ഞത് എനിക്ക് അറിയത്തില്ല. അത് പറഞ്ഞ വേറൊരു ചോദ്യം ചോദിക്കാം. ബമ്പർ ലോട്ടറി കോടാനു കൂടി വന്നിട്ട് കടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ചെയ്യുന്നത്? അതുകൊണ്ടോ? അതുകൊണ്ട് ഞാൻ മാക്സിമം അടിച്ചു പൊളിക്കാൻ നോക്കത്തുള്ളൂ. എന്തായാലും നമുക്ക് വെറുതെ ഇടുന്ന പൈസയല്ലേ, അടിച്ചു പൊളിക്കാൻ നോക്കത്തുള്ളൂ. മാക്സിമം നാടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാം. ചിലവാക്കിയാലൊന്നും ഈ പൈസ തീരത്തില്ല. ഇല്ല, എത്ര ചിലവാക്കിയാലും ഈ പൈസ തീരത്തില്ല. ആ എന്തായിരിക്കും ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ പാവപ്പെട്ടവർക്ക് കൂടെ കൊടുത്ത് സഹായിക്കും എല്ലാവരെയും. പൈസ ഇല്ലാത്തവരല്ല. നമ്മളിപ്പം വഴി കൂടെ പോകുമ്പോൾ അവിടെ ഒരു പിശിട് എടുക്കുന്ന ആളെ കണ്ടെന്ന് വെച്ചാൽ അയാൾക്കൊരു വീടെങ്കിൽ വീട് അങ്ങനെ ഹെൽപ്പ് ചെയ്യും. അത് കൂടാതെ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വ്ളോഗിങ്ങും പിന്നെ അതേ കണക്ക് നമ്മൾ പ്ലാൻ ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ വന്നിട്ട് ആൾക്കാർക്ക് ഓരോ ചോദ്യം ചോദിക്കാമെന്നാണ്. ഇവിടെ വന്നപ്പോൾ ഒന്നും പറയേണ്ട, ബംഗാളികളുടെ ബഹളമായിരുന്നു. നമുക്ക് ഏകദേശം ഒരു 4 മലയാളികളെ, ഞങ്ങൾ കൂടാതെ 4 മലയാളികളെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിൽ രണ്ടുപേരുടെ അടുത്ത് നമുക്ക് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ രണ്ടുപേരും ചോദിക്കാൻ സമ്മതിച്ചില്ല. എന്നാൽ അവർക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടുത്തെ ചോദിക്കുകയും ചെയ്തു. അവർ ചോദിക്കുന്നതൊക്കെ നിങ്ങൾ കേട്ടതല്ലേ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മാക്സിമം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വരാനുള്ള വഴിയെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വന്നതെന്ന് പറയുമ്പോൾ പുതിയാവ് നിന്ന് നേരെ കയറി ചക്കുള്ളി, ചക്കുള്ളി നേരെ കയറി കടമ്പനാട്, കടമ്പനാട് നിന്ന് നേരെ കയറി ഏനാത്ത്, ഏനാത്ത് നിന്ന് വഴിയാണ് ഇവിടെ വന്നത്. ഈ സ്ഥലത്തിൻ്റെ പേരെന്താണെങ്കിൽ പത്തനാപുരം. ആ പത്തനാപുരത്താണ്. വലിയ ദൂരമൊന്നും ഇല്ല, കാരണം അപ്പോൾ ഏകദേശം ഒരു 42 കിലോമീറ്ററോളം ഉള്ളൂ. വന്നു കഴിഞ്ഞാൽ അടിപൊളി സ്പോട്ടാണ്. രണ്ട് മൂന്ന് മലകളുണ്ട്, പാറകളുണ്ട്. ആ പാറകളിലൊക്കെ കയറി കറങ്ങി അടിച്ച് നടക്കുകയും ചെയ്യാം. ഫാമിലിയായിട്ട് വന്നാലും എന്തുമായിട്ട് വന്നാലും വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. ഞായറാഴ്ച ദിവസവും കൂടെയാണ്, വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ വീണ്ടും കാണാം. ബൈ ഗായ്സ്. ഒരു ദിവസത്തേക്ക് കണക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവണമെന്നുണ്ടെങ്കിൽ ബ്രോ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് നാടിന് വേണ്ടിയിട്ട്? നാടിന് വേണ്ടിയോ? നാടിന് വേണ്ടി നല്ല സേവനങ്ങൾ. എന്ത് സേവനം? സേവനം എന്ന് വെച്ചാൽ വണ്ടിയില്ലാത്തടത്ത് വണ്ടികൾ ഇട്ട് കൊടുക്കും, പിന്നെ റോഡുകൾ വൃത്തിയാക്കി കൊടുക്കും. അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികൾ ചെയ്യും. അതാണ് ആഗ്രഹം. ആഗ്രഹം ചേട്ടാ എന്താണ് ചേട്ടൻ്റെ ആഗ്രഹം? ചേട്ടനാകണമെന്നുണ്ടെങ്കിൽ കുഴഞ്ഞില്ല, കയറി വന്ന് ചേട്ടൻ്റെ നമ്മുടെ നിയമത്തിൻ്റെ കുറച്ച് ചില ചിലർ തെറ്റ് ചെയ്താലും ഒരു ഇതുണ്ടെങ്കിൽ രക്ഷപ്പെടുന്ന ഒരു ഇതുണ്ട്. അതെല്ലാം മാറ്റി നല്ലൊരു ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ കൂടെ സപ്പോർട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. കൂടെ സപ്പോർട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. വീട്ടിലോ 9.5 കിലോമീറ്റർ. എങ്ങനെയാണ് ഈ സ്ഥലം പറഞ്ഞു വന്നത്? ഞാൻ കോളേജിൽ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ തോന്നിയല്ലേ. ഓക്കെ ചേട്ടാ, താങ്ക് യു. ഒരു പെണ്ണായിട്ട് ജനിക്കണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ട്? അയ്യോ, ഏ അങ്ങനെ തോന്നിയിട്ടില്ല. എന്താണ് തോന്നുന്നത്? ഇപ്പൊ ആണായിട്ട് തന്നെ ജനിച്ചിട്ടുള്ള വാർഡ് നമുക്കറിയാം. ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് തോന്നിയിട്ടില്ല. പെണ്ണായിട്ട് ജനിക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തേക്ക് ഒറ്റ ദിവസം ഈ പെണ്ണാകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തായിരിക്കും ചെയ്യുന്നത്? എന്തിനാ വീട്ടിൽ കിടന്നുറങ്ങും, അത്രേ ഉള്ളല്ലേ. സ്വസ്ഥമായിട്ടാകുമ്പം രാവിലെ എൻ്റെ പണിക്കുവാണെന്നും പറയത്തില്ല. ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. അല്ല, നമ്മൾ ഒരു ദിവസത്തേക്ക് കിസ്സാണത്. ആകുവാണെന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസത്തേക്ക് എന്ത് ചെയ്യും? ഒറ്റ ദിവസത്തേക്ക് പെട്ടെന്ന് ചേഞ്ച് ആകാൻ നമുക്ക് പുറത്തിറങ്ങാൻ തോന്നത്തില്ലല്ലോ, വീട്ടിൽ തന്നെ ഇരിക്കും. പിന്നെ
എവിടെ ബ്രോ? സ്ഥലം എവിടെയാണ്? കായംകുളം. എങ്ങനെ അറിഞ്ഞു വന്നു ഇവിടെ? ഇങ്ങനെ ഇതെന്റെ ഫ്രണ്ടാണ് അഖിൽ, അഖിൽ സമദ് എന്ന് പറയും. ഇപ്പൊ ഇതേ നേരിട്ട് വന്നിട്ടുള്ളൂ. എങ്ങനെയാണ് അറിയുന്നത് ഈ സ്ഥലത്തെ പറ്റിട്ട്? നല്ല പ്ലേസാണ് ബ്രോ. വന്നിട്ടുള്ള ഫീലിംഗ് എങ്ങനെയാണ്? അടിപൊളി സ്ഥലമല്ലേ? ഓക്കെ, താങ്ക് യു ബ്രോ. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ അവസാനിപ്പിച്ചിട്ട് നമ്മൾ വരുന്ന വഴി രണ്ട് ആൾക്കാരെ കണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അവരുടെ വീഡിയോ ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെയും പിന്നെയും പറയാൻ വയ്യ. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ ഗായ്സ്.